കർഷക നിയമങ്ങൾക്കെതിരായി കേരളം ഐകകണ്ഠേന കേരളത്തിന്റെ നിയമസഭ പ്രമേയം പാസാക്കിയിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. സഭയുടെ തുടക്കത്തിൽ മുഖ്യമന്ത്രിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. പിന്നീട് പ്രതിപക്ഷ നേതാക്കളും മറ്റ് ഘടകകക്ഷി നേതാക്കളും സംസാരിച്ചു. പ്രതിപക്ഷം ചില ഭേദഗതികൾ ഈ വിഷയത്തിൽ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ചില ഭേദഗതികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കാമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മറ്റു ചില ഭേദഗതികൾ സഭ തള്ളിക്കളയുകയും ചെയ്തു. ഒപ്പം തന്നെ ആദ്യം സഭ വിളിച്ചപ്പോൾ അനുമതി നിഷേധിച്ച ഗവർണർക്കെതിരെയും ഗവർണറുടെ നടപടിക്കെതിരെയും മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. അതായത് എല്ലാ കാര്യത്തിലും ഗവർണർക്ക് വിവേചനാധികാരമില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അനുച്ഛേദം 174 പ്രകാരം ഭൂരിപക്ഷമുള്ള സർക്കാർ നിയമസഭ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചാൽ അതിനെ തടയാൻ ഗവർണർക്ക് പ്രത്യേക വിവേചനാധികാരങ്ങൾ ഇല്ല. എന്നാൽ സർക്കാരും ഗവർണറും തമ്മിൽ യാതൊരുവിധ വ്യക്തിപരമായ പ്രശ്നങ്ങളുമില്ല. പരസ്പരം അതിൻ്റെ എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് ചേർന്ന് പോകാനാണ് ശ്രമിക്കുന്നത്. ഗവർണറെ രാജ്ഭവനിൽ പോയി മന്ത്രിമാർ കാണുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ചില വിമർശനങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച അനുനയ നടപടികൾക്കെതിരെ ഉണ്ടായപ്പോഴാണ് മറ്റു ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞത്. ഗവർണർ പദവി എങ്ങനെ ഇങ്ങനെയായി മാറി എന്നതിനെക്കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഗവർണർമാരെ പല രീതികളിൽ ഉപയോഗിച്ച മുൻ കോൺഗ്രസ് സർക്കാർ കേന്ദ്ര സർക്കാരുകൾക്കെതിരെ കൂടിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയെടുത്ത് പോകേണ്ടതാണ്. അതേസമയം തന്നെ വിവാദ കർഷക നിയമങ്ങൾക്കെതിരെ കേരളത്തിൽ അത് പ്രായം നടപ്പിലാക്കില്ല. അപ്പോൾ കേരളത്തിൽ നിയമനിർമ്മാണം നടത്തും. നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള സാധ്യതകൾ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഉപസമിതി നേരത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ വരും. അതേസമയം തന്നെ ഭേദഗതി വോട്ടെടുപ്പ് നടന്ന ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്ത് ഭിന്നതയുണ്ടായ ഒരു കാര്യം കൂടിയുണ്ട്. പ്രമേയത്തിൻ്റെ ഭേദഗതിയിൽ വോട്ടെടുപ്പ് വേണമെന്നാണ് കെ സി ജോസഫ് ആവശ്യപ്പെട്ടത്. പ്രമേയത്തിൽ വോട്ടെടുപ്പ് പാടില്ല എന്ന് പി ജെ ജോസഫ് പറഞ്ഞു. പ്രമേയം ഐകകണ്ഠേന പാസാക്കി. സംസാരിക്കുന്ന സമയത്ത് ഒ രാജഗോപാൽ ചില അഭിപ്രായങ്ങൾ മുന്നോട്ട് വച്ചിരുന്നെങ്കിൽ പോലും പ്രമേയത്തെ എതിർത്തിട്ടില്ല എന്നാണ്, എതിർത്തില്ല ഐക്യകണ്ഠേന പാസാക്കുന്ന സമയത്ത് എതിർത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തവും കൃത്യവുമായിരുന്നു. അതായത് ഈ വിവാദ കർഷക നിയമങ്ങൾ അത് കർഷകന് വലിയ ദ്രോഹമാണ് സൃഷ്ടിക്കുന്നത്. കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ചിന്തിക്കുകയാണ്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാദ നിയമങ്ങൾ പിൻവലിക്കണം. വിവാദ നിയമങ്ങൾ പിൻവലിക്കാതെ മറ്റൊരു സാധ്യതയും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഇല്ല. അതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധവും പ്രമേയവും പാസാക്കിക്കൊണ്ട് കേരളം ഈ കർഷക സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദില്ലിയിൽ പൊരുതുന്ന കർഷകരോടുള്ള എല്ലാ പിന്തുണയും അറിയിച്ചിരിക്കുന്നത്. ഈ വിവാദ നിയമങ്ങൾക്കെതിരെ പ്രമേയം പാസാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ നിയമസഭ ഒരിക്കൽ കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. സ്പീക്കർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ നിയമസഭാ സമ്മേളനം ഒരു ചരിത്ര സംഭവമാണ്. ആ രീതിയിൽ തന്നെ അതിനെ കാണണമെന്നാണ് സ്പീക്കർ പറഞ്ഞു വെച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയായിരുന്നു തുടർന്നുണ്ടായ നടപടിക്രമങ്ങളും. ജീവൻ ചേരുന്നു വിശദാംശങ്ങൾ നൽകാനായി നിയമസഭയിൽ നിന്നും. ജീവൻ, അതായത് ഈ കർഷക സമരങ്ങൾക്ക് പിന്തുണയുമായും വിവാദ കർഷക നിയമങ്ങൾക്കെതിരെയും കേരളത്തിൻ്റെ നിയമസഭ പ്രമേയം പാസാക്കിയിരിക്കുകയാണ് ഐകകണ്ഠേന. ഈ പ്രമേയം പാസാക്കാൻ ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന്റെ നടപടികൾ തുടക്കം മുതൽ എങ്ങനെയായിരുന്നു? നടപടിക്രമങ്ങൾ ഏത് രീതിയിലായിരുന്നു? 9 മണിയോടുകൂടി നിയമസഭ സമ്മേളിച്ചപ്പോൾ തന്നെ സഭാനാഥനായ മുഖ്യമന്ത്രി ഈ കാർഷിക നിയമത്തിനെതിരായ നിലവിൽ സംസ്ഥാന ക്യാബിനറ്റ് അംഗീകരിച്ച സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രമേയം സഭയിൽ വായിച്ചു. പ്രധാനമായും അദ്ദേഹം ഈ സഭാ സമ്മേളനത്തിൽ ഉയർത്തിക്കാണിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് സർക്കാർ തന്നെ സംഭരിച്ച് ന്യായവില സ്വീകരിക്കേണ്ടതുണ്ട്. കർഷകർക്ക് ന്യായവില കിട്ടാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ പാടില്ല. സർക്കാർ പിന്മാറുമ്പോൾ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും വ്യാപകമാകുമെന്നും പ്രമേയത്തിലുണ്ട്. ഈ സഭാ സമ്മേളനത്തിന് ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ടാകുമെന്നും സ്പീക്കർ ചൂണ്ടിക്കാട്ടി. അതിനുശേഷമായിരുന്നു പ്രതിപക്ഷത്തു നിന്നും, പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ ക്വാറന്റൈനിലായതിനാൽ സഭാ യു ഡി എഫിൻ്റെ നേതാവ് എന്ന നിലയിൽ കെ സി ജോസഫായിരുന്നു പ്രതിപക്ഷത്തു നിന്നും സംസാരിച്ചത്. അദ്ദേഹം സാധാരണക്കാരുടെ ആശ്രയമായ മണ്ഡിയെ തകർക്കുമെന്ന് കൂടി പ്രമേയത്തിൽ ഉൾപ്പെടുത്തണമെന്ന് കെ സി ജോസഫിൻ്റെ ഭേദഗതി നിർദ്ദേശം വന്നു. ഗവർണർക്കെതിരെയും കെ സി ജോസഫ് പറഞ്ഞു. സഭ ചേരാൻ അനുവദിക്കില്ല എന്ന് ഗവർണർ പറഞ്ഞപ്പോൾ ക്രിസ്മസ് കേക്കുമായി രണ്ട് മന്ത്രിമാരെ ഗവർണറുടെ കാല് പിടിക്കാൻ പറഞ്ഞ് വിടേണ്ട കാര്യമില്ലായിരുന്നുവെന്ന് കെ സി ജോസഫ് കൂട്ടിച്ചേർത്തു. പ്രമേയം പാസാക്കുന്നതിന് പകരം സർക്കാരിന് നിയമം കൊണ്ടുവരാമായിരുന്നുവെന്നും പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ അത്തരത്തിൽ നിയമം പാസാക്കിയതായും കെ സി ജോസഫ് ചൂണ്ടിക്കാട്ടി. അതിനുശേഷം സംസാരിച്ച വിവിധ കക്ഷി നേതാക്കൾ എല്ലാവരും കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഭേദഗതിയെ, ഈ വിവാദ കർഷക ഭേദഗതിയെ അപലപിക്കാൻ തയ്യാറാവുന്നതിനോടൊപ്പം സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള ചില ഒളിയമ്പുകൾ കൂടി വന്നു. അതിന് മുഖ്യമന്ത്രി വളരെ സ്പഷ്ടമായ രൂപത്തിലും മറുപടി പറഞ്ഞു. ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി സഭയിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. എല്ലാ കാര്യത്തിലും ഗവർണർക്ക് വിവേചനാധികാരമില്ല.
ഗവർണറെ രാജ്ഭവനിൽ പോയി കാണുന്നതിൽ അസാംഗത്യമില്ലാതൊരു ഭരണഘടനാപരമായ കടമയാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഗവർണർ പദവി ഇപ്പോൾ എങ്ങനെയായി എന്നതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് താൻ ഇപ്പോൾ കടക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായി വരും. എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ ഭേദഗതി, പ്രതിപക്ഷത്തിൻ്റെ നിർദ്ദേശം കൂടി സ്വീകരിക്കാം എന്ന് പറഞ്ഞു. പ്രമേയ ഭേദഗതിയിലൂടെ പ്രതിപക്ഷത്തിൻ്റെ നിർദ്ദേശം കൂടി സ്വീകരിക്കാമെന്ന് പറയുകയും ചില വാക്കുകൾ അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ നിയമനിർമ്മാണം എപ്പോൾ ഉണ്ടാകും എന്ന കെ സി ജോസഫിൻ്റെ ചോദ്യത്തിന് കാർഷിക ബില്ല് നിയമനിർമ്മാണ സാധ്യത സംസ്ഥാന സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ ഏറ്റവും രസകരമായ ഒരു വസ്തുത ഈ ഭേദഗതിയെ സംബന്ധിച്ച്, ഈ ഭേദഗതിയിലെ വിവിധ വാക്കുകൾ ഉൾപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നിരയിൽ നിന്നും കെ സി ജോസഫ് ഈ വോട്ടെടുപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് തൊട്ട് പിന്നാലെ എണീറ്റ പ്രതിപക്ഷ നിരയിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവായ പി ജെ ജോസഫ് ഇത്തരത്തിലൊരു പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടത്തുന്നത് ശരിയല്ല എന്ന അഭിപ്രായം അദ്ദേഹം ഉന്നയിച്ചു. എന്നാൽ കെ സി ജോസഫ് തൻ്റെ പ്രമേയം പ്രസ് ചെയ്യുകയായിരുന്നു. അതോടുകൂടി തൻ്റെ ഭേദഗതി നിർദ്ദേശം പ്രസ് ചെയ്തതോടുകൂടി വോട്ടെടുപ്പ് വേണ്ടി വന്നു. തുടർന്ന് നിയമസഭ ശബ്ദ വോട്ടോടുകൂടി അല്ലെങ്കിൽ കൈപൊക്കി വോട്ടെടുപ്പോടുകൂടി ഈ കാര്യത്തിൽ ഭേദഗതി നിർദ്ദേശം വോട്ടിനിട്ട് തള്ളി. തുടർന്ന് പ്രമേയം ഐകകണ്ഠേന പാസ്സാക്കി. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒ രാജഗോപാൽ ഈ കാര്യത്തിൽ എതിരഭിപ്രായങ്ങൾ, അദ്ദേഹം സഭയിൽ എതിരഭിപ്രായം പറഞ്ഞുവെങ്കിലും പ്രമേയത്തിൽ വോട്ടെടുപ്പ് ഒ രാജഗോപാൽ ആവശ്യപ്പെട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനു, തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിനെ നമ്മൾ ആ രീതിയിൽ കാണുകയും ചെയ്യുന്നു. ജീവൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ പ്രമേയം അവതരിപ്പിക്കാനായി പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുന്ന സമയത്ത് പല ഭാഗങ്ങളിൽ ഉന്നയിക്കപ്പെടുന്നത് കണ്ടു. അവിടെ പ്രധാനമായും പ്രതിപക്ഷം പറഞ്ഞൊരു കാര്യം, സർക്കാർ ഗവർണറോട് സ്വീകരിച്ച ആ അനുനയ നിലപാട് ശരിയായിരുന്നില്ല എന്ന രീതിയിലാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടായത്. പ്രതിപക്ഷം സ്വീകരിച്ച ഒരു നിലപാടെന്ന് പറയുന്നത്, പക്ഷേ മുഖ്യമന്ത്രി അതിന് കൃത്യമായി മറുപടി പറയുന്നത് നമ്മൾ കണ്ടു. അതായത് അനുച്ഛേദം 174 പ്രകാരം ഗവർണർക്ക് ഈ നിയമസഭ വിളിക്കുന്നതിൽ, ഭൂരിപക്ഷമുള്ള സർക്കാർ നിയമസഭ വിളിക്കുന്നതിൽ പ്രത്യേകിച്ച് ഒരു വിവേചന അധികാരവും ഇല്ല എന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി സർക്കാർ സ്വീകരിച്ച നിലപാടുകളുടെ പിന്നിലെ കാരണവും വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടു. എന്തായിരുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയത്? നിയമസഭാ സമ്മേളനം വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് മനു സൂചിപ്പിച്ചതുപോലെ ഭരണഘടനാപരമായ ആർട്ടിക്കിൾ ഭരണഘടനയിലെ വകുപ്പുകളും അതോടൊപ്പം വിവിധ സുപ്രീംകോടതി വിധികളും ഉദ്ധരിച്ചാണ് ഈ കാര്യത്തിന്മേൽ യാതൊരു തരത്തിലുള്ള വിവേചനാധികാരവും സംസ്ഥാന സർക്കാർ, ക്ഷമിക്കണം, ഗവർണർക്കില്ല എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ, ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ നിയമസഭ വിളിക്കണം എന്നാവശ്യപ്പെട്ടാൽ അതിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനാധികാരം ഗവർണർക്കുണ്ടാവില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ പ്രമേയ അവതരണത്തിനിടെ സംസാരിച്ച പി സി ജോർജ് ഈ കാര്യത്തിൽ ശരിക്കും സർക്കാരിനെ ശ്ലാഘിക്കുകയാണ് ഉണ്ടായത്. കാരണം ഗവർണറുമായി ഒരു കൺഫ്രണ്ടേഷന് പോകാതെ ഈ കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു. എന്നാൽ പ്രതിപക്ഷ നിരയിൽ നിന്നും ചില വിമർശനങ്ങൾ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. കാരണം കെ സി ജോസഫിനെ പോലെയുള്ളവർ എല്ലാം ഈ കാര്യത്തിൽ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു. അതിനെല്ലാം മുഖ്യമന്ത്രി വളരെ സ്പഷ്ടമായ മറുപടിയും പറയുകയുണ്ടായി.